ഫെർണാണ്ടീസൺ സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ഈ വെള്ളം കുടിക്കുന്ന ഏവനും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന ജീവന്റെ ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:13 ഇപ്രകാരം പറയുന്നു: നാം ഇന്നും പ്രാർത്ഥിക്കുന്നത് ഒരേയൊരു ആവശ്യത്തിന് വേണ്ടിയാണ്, നമ്മുടെ ആവശ്യങ്ങൾ അത് പ്രാർത്ഥനയിലൂടെ നിറവേറാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയും അവസാനിക്കുന്നില്ല, നമ്മുടെ ആവശ്യങ്ങളും അവസാനിക്കുന്നില്ല. ഈ ദാഹം ശമിപ്പിക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തി മാത്രമുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകിക്കൊണ്ടാണ് ഈ ദാഹം കർത്താവ് അവസാനിപ്പിക്കുന്നത്. എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഒരേയൊരു കാര്യം മാത്രം ഓർക്കുക: ദൈവത്തെ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവസ്നേഹത്തെ പ്രതി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടെ കനാൻ ദേശം സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ തുടങ്ങാം. അതിനു മുൻപായി വെൽക്കം ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഡൊണാൾഡ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. വെൽക്കം ടു കാനാൻ ദേശം സീസൺ 2, ദ ബൈബിൾ റിയാലിറ്റി ഷോ. സഹനങ്ങളെല്ലാം കർത്താവിന്റെ കുരിശോട് ചേർത്ത് വെച്ച് കനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് മിസസ് ജെസി ലോയി ഫ്രം ആലുവ. ആലുവയിൽ നിന്നും വന്നിരിക്കുന്ന മിസസ് ജെസി ലോയി, ജെസിയാണ് ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റ്. ഒത്തിരിയധികം പ്രത്യേകതകളുള്ള ഒരു കുടുംബമാണ് ജെസിയുടേത്, ഞാൻ ചാറ്റിൽ മനസ്സിലാക്കുന്നു. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം, ജെസിയുടെ കുടുംബവിശേഷങ്ങൾ, അനുഭവങ്ങൾ. അങ്ങനെ മത്സരത്തിലേക്കും കടക്കാം. വെൽക്കം ടു കാനാൻ ദേശം സീസൺ 2. ആലുവ ഏത് ഇടവകയാണ് ജെസി? സെന്റ് ഡൊമിനിക്സ് ചർച്ച്. സെന്റ് ഡൊമിനിക്സ് ചർച്ച്. നിങ്ങൾ താമസിക്കുന്നത് പ്രോപ്പർ ആലുവയാണോ? അതെ. ഓക്കെ, പറയൂ, വീടിനെ പറ്റി പറയൂ. ആരൊക്കെയുണ്ട് വീട്ടിൽ? ഇവിടെ എന്റെ വീട്ടിലെ ഹസ്ബൻഡിന് അമ്മ, ഹസ്ബൻഡ്, രണ്ട് കുട്ടികൾ. ജെസ്സി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫ്. ഹൗസ് വൈഫാണ്. ഹസ്ബൻഡ്?
ഹസ്ബൻഡ് ആർട്ടിസ്റ്റ് ആണ്, ഒരു പെയിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു, പിന്നെ അതിൽ ഒരു പെയിന്റിംഗ് ഷോപ്പുണ്ട്. ഓക്കെ, ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ ഫാദർ രണ്ടു വർഷം മുമ്പ് മരിച്ചു, ഇപ്പൊ അമ്മച്ചി, ബ്രദർ, വൈഫ്, കൊച്ച്. അത്രയും പേരാണ് ചേച്ചിയുടെ വീട്ടിൽ. അവരെവിടെയാണ്? സിസ്റ്റർ ഉണ്ട്, സിസ്റ്ററിന്റെ മാരേജ് കഴിഞ്ഞു, അവൾക്ക് ഒരു കുട്ടിയുണ്ട്. സിസ്റ്റർ എവിടെയാണ്? സിസ്റ്റർ കാഞ്ഞിരത്താനം. കാഞ്ഞിരത്താനം. ചേച്ചിയുടെ പേരന്റ്സ് എവിടെ താമസിക്കുന്നത്? എന്റെ കീച്ചേരി എന്ന് പറയും. കീച്ചേരി. ഓക്കെ, അപ്പം എല്ലാവരെയും വന്നിട്ടുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം, കൂടുതൽ വിവരങ്ങൾ അറിയാം. ആദ്യം മത്സരം തുടങ്ങാം നമുക്ക്. തുടങ്ങാം. റെഡിയല്ലേ? റെഡിയാണ്. കനാൻ ദേശം സീസൺ 2 ദ ഫസ്റ്റ് റൗണ്ട് സിൽവർ റൗണ്ട്. കാണാറുണ്ടോ കനാൻ ദേശം? സീസൺ 1 കണ്ടിരുന്നില്ല, സീസൺ 2 കുറച്ച് സെക്ഷൻ കഴിഞ്ഞപ്പോ തുടങ്ങി കണ്ടിന്യൂസ് കാണാറുണ്ട്. സിൽവർ റൗണ്ടില് 4 ചോദ്യങ്ങളാണ്, 4 ചോദ്യങ്ങൾക്കും ഓപ്ഷൻസ് ഉണ്ടാവും. ഓരോ ചോദ്യത്തിനും 10 points ആണ്. രണ്ട് ചോദ്യങ്ങൾ അടുത്ത് തെറ്റാവുകയാണെങ്കിൽ 10 points മൈനസ് ആവും, മറിച്ച് 4 ചോദ്യങ്ങളും റൈറ്റ് ആൻസർ ആണെങ്കിൽ 10 points ബോണസ് ലഭിക്കും. ടോട്ടൽ 50 points സ്കോർ ചെയ്യാം ഒറ്റ റൗണ്ടിൽ. പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. റെഡിയല്ലേ? റെഡിയാണ്. കനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ടെസി ലോയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം. ആദത്തിന്റെ മൂന്നാമത്തെ പുത്രന്റെ പേരെന്ത്? ആദത്തിന്റെ മൂന്നാമത്തെ പുത്രന്റെ പേരെന്ത്? ഓപ്ഷൻ എ കായൻ, ഓപ്ഷൻ ബി ആബേൽ, ഓപ്ഷൻ സി സേത്ത് ആൻഡ് ഓപ്ഷൻ ഡി ഹെനോക്ക്. ആരാണ് ആദത്തിന്റെ മൂന്നാമത്തെ പുത്രൻ? ആലോചിച്ച് ആൻസർ ചെയ്യാം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ സി സേത്ത്. ഓപ്ഷൻ സി സേത്ത്. ഉറപ്പാണെങ്കിൽ ഞാൻ ലോക്ക് ചെയ്യാം. ഉറപ്പാണ്. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി സേത്ത്. അപ്പൊ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ശശിയുടെ മുഖത്ത് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഇത് ഉറപ്പാണ് എന്നുള്ളത്. സോ ഞാൻ കമ്പ്യൂട്ടറിനോട് തന്നെ ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്, ഓപ്ഷൻ സി സേത്ത് റൈറ്റ് ആൻസർ. നല്ല തുടക്കം. ആദ്യത്തെ ചോദ്യം സിൽവർ റൗണ്ടിൽ വിജയകരമായി. 44-25 അല്ലേ? നമുക്ക് ഇത് കുറച്ചുകൂടി ഈസി ആയിരുന്നു കാണാം. കായൻ ആബേൽ നമുക്കറിയാം, പിന്നെ രണ്ട് ഓപ്ഷൻസ് ആണ് കിടന്നിരുന്നത്. എങ്കിലും ടെസി വായിച്ചിട്ടുണ്ടാവും, നല്ല ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്കപ്പോ ടെസിയുടെ കുടുംബത്തെ ജസ്റ്റ് പരിചയപ്പെടുത്തി. അവർ കൂടെ വന്നിട്ടുണ്ട്, നമുക്ക് അവരിലേക്കൊന്ന് പോയിട്ട് വരാം. എന്റെ പേര് ലോയ്മോൻ ആന്റണി. ലോയ്മോൻ ആന്റണി ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു ശശി, പറഞ്ഞു കഴിഞ്ഞു. എവിടെ ക്വാളിഫൈ ചെയ്താണോ? അതോ ഏതെങ്കിലും? ഞാൻ സിവിലാണ്, അതുകൂടാണ്ട് ബിഎഫ് പോലെയുള്ള ഡ്രോയിങ് പഠിച്ചിരിക്കുന്നതാണ്. ഓക്കെ. എന്റെ ഫാദർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഫാദർ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. വെരി ഗുഡ്. മികച്ച നാടകത്തിനും രചനയ്ക്കും, നാടകത്തിനും സംവിധായകനും ചിത്രകാരനുള്ള അവാർഡ് മേടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരൊന്ന് പറയാമോ? അദ്ദേഹത്തിന്റെ പേര്, എന്റെ അപ്പച്ചന്റെ പേര് പി ടി ആന്റണി. പി ടി ആന്റണി. നാടകത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകം കെ എസ് നമ്പൂതിരിയുടെ പതനം സമാവർത്തനം എന്ന നാടകം. പതനം സമാവർത്തനം. ഈ നാടകത്തിന് കേരള ഗവർണർ എൻ എൻ വാഞ്ചുവിൽ നിന്നാണ് അവാർഡ് വാങ്ങിയത്. മികച്ച നടനുള്ള അവാർഡ് വാങ്ങിയത് സത്യൻ മാഷിൽ നിന്നാണ്. ഓ, അത് ഒരു പണ്ടുകാലത്തെ ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ, എന്റെ പപ്പയൊക്കെ സത്യൻ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ അദ്ദേഹം മാത്രമേ നടനുള്ളൂ എന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സമ്മാനം വാങ്ങിക്കാൻ പറ്റാന്ന് പറയുന്ന വലിയൊരു കാര്യമായിരുന്നു അന്നല്ലേ? ഫാദർ ഇപ്പോൾ ഇല്ല. അപ്പച്ചൻ മരിച്ചിട്ട് 8 കഴിഞ്ഞു. 8 അഭിമാനിക്കാവുന്ന ഒരു അപ്പച്ചൻ. അതെ. അപ്പച്ചന്റെ മക്കൾ, അതായത് ഇപ്പൊ ലോയിയുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയൂ. ഇപ്പോൾ ഞാൻ കലാസദൻ ചിത്രകലാ വിദ്യാലയം എന്ന സ്ഥാപനം ആലുവയിലും കളമശ്ശേരിയിലും നടത്തുന്നു. 15 ആലുവയില് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അവിടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. പുറമേ നിന്നും ഒരു 2 അധ്യാപകർ കൂടിയുണ്ട്. RLV BGB ഭാസ്കറുണ്ട്. ഓക്കെ. പിന്നെ മേഹ എന്ന ടീച്ചറുണ്ട്. ഓക്കെ. അപ്പച്ചന്റെ അപ്പച്ചൻ തുടങ്ങി വെച്ചതാണ് ചിത്രകലാ വിദ്യാലയം. ഇന്നിപ്പോ ഈ വർഷത്തിനും പിന്നിടുമ്പോ ഏതാണ്ട് 1000+ കുട്ടികളെ സ്ഥാപനത്തിലൂടെ പഠിച്ചിറങ്ങിപ്പോയി. ഓക്കെ. പിന്നെ എനിക്ക് അഭിമാനം എന്ന് തോന്നുന്നത് എന്റെ മകൻ തന്നെയാണ് ഈ നേട്ടത്തില്. എന്നേക്കാൾ കൂടുതൽ ഇന്റർനാഷണൽ ചിത്രരചന മത്സരത്തിൽ 6 റാങ്ക് ഉണ്ട്. ഇന്റർനാഷണൽ ചിത്രരചന മത്സരത്തിൽ. ഓക്കെ. 2 നാഷണൽ അവാർഡുണ്ട്. 2014 സീറോ മലബാർ സഭയിലെ മികച്ച ചിത്രകാരനുള്ള
മൊമന്റോ അവാർഡ് ക്യാഷ് പ്രൈസും അലഞ്ചേരി പിതാവിൽ നിന്നാണ് നേടിയത്. അത് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് മൈസൂരിൽ നിന്നുള്ളവരായിരുന്നു. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിൽ കിട്ടുമ്പോൾ ഫസ്റ്റും സെക്കൻഡൊക്കെ സിംഗപ്പൂര്, ഹോങ്കോങ്, ചൈനയൊക്കെ ആയിരുന്നു. ഇന്റർനാഷണൽ ലെവൽ എന്ത് കോമ്പറ്റീഷനാണ്? പെയിന്റിംഗ്? അത് ക്ലിന്റ് ഇന്റർനാഷണൽ ലെവലിലാണ് നടത്തിയത് മത്സരം. തിരുവനന്തപുരത്താണ് അതിന്റെ ബേസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഡൽഹി മാജിക്കോ ഫാൻസ് 20 കുട്ടികളെ തെരഞ്ഞെടുത്തപ്പോൾ എന്റെ മകൻ അതിൽ 14 സ്ഥാനം ഉണ്ടായിരുന്നു. വെരി ഗുഡ്. സോണിയാഗാന്ധിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. അതിന്റെ പുസ്തകം നമുക്ക് അത് കിട്ടിയിരുന്നു. കൂടാണ്ട് കഴിഞ്ഞ വർഷം കെ സി ബി സി ചിത്രരചന അവാർഡ് ലഭിച്ചു. രണ്ട് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാരമ്പര്യമായിട്ട് മുത്തച്ഛൻ മകൻ, അതിനുശേഷം മകന്റെ മകനിലേക്ക് കല പാരമ്പര്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതെ അതെ അതെ. വളരെ വളരെയധികം എന്താ പറയുക, അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ നാഷണൽ ഇന്റർനാഷണൽ ലെവൽ ആ ചാമ്പ്യൻ ആ സമ്മാനം കിട്ടിയ മകനെ പരിചയപ്പെടണം. തീർച്ചയായിട്ടും അവനുവേണ്ടി അടുത്ത ചോദ്യം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നതാണ്. റെഡി? പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൌണ്ടിൽ ജെസ്സി ലോയ്ക്കുള്ള രണ്ടാമത്തെ ചോദ്യം. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനുവേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഏത് സഭയോടാണ് പൗലോസ് ലീഹ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനുവേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഏത് സഭയോടാണ് പൗലോസ് ലീഹ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ ഫിലിപ്പിയിലെ, ഓപ്ഷൻ ബി എഫേസോസിലെ, ഓപ്ഷൻ സി കൊളോസോസിലെ, ആൻഡ് ഓപ്ഷൻ ഡി റോമയിലെ. ഏത് സഭയോടാണ് പൗലോസ് ലീഹ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ ഡി റോമയിലെ. ഓപ്ഷൻ ഡി റോമയിലെ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കി, വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് വരുന്നുണ്ടോ? അത് ഓപ്ഷൻ ഡി റോമയിലെ ഉറപ്പാണോ? എന്താണ് ഓപ്ഷൻ ബി? എഫേസോസിലെ. എഫേസോസിലെ. ഞാൻ ഏതാണ് ലോക്ക് ചെയ്യേണ്ടത് പറഞ്ഞോളൂ. എഫേസോസിലെ. എഫേസോസിലെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി എഫേസോസിലെ. ഇതും ഉറപ്പില്ല അല്ലേ? ഡൗട്ടുണ്ട്. ചോദിക്കാം നമുക്ക്. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ബി എഫേസോസിലെ റോങ് ആൻസർ ആണ്. ആദ്യം പറഞ്ഞത് റോമയിലെ ആയിരുന്നു. ഇനി അതാണോ റൈറ്റ് ആൻസർ എന്നാണ് നമുക്ക് അറിയേണ്ടത്, അതോ വേറെ ഏതെങ്കിലും ആണോ? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ ഫിലിപ്പിയിലെ, അതായിരുന്നു റൈറ്റ് ആൻസർ. മനസ്സിൽ വന്നില്ല? അത് വന്നിരുന്നു. കുറച്ചുകൂടെ ബി ആണ് കുറച്ചുകൂടെ പ്രൊമിനന്റ് ആയിട്ട് തോന്നിയത് അല്ലെ. ഫിലിപ്പി 1:29 ഇത് പറയുന്നത്. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മള് ജെസ്സി ലോയിയുടെ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു മകനെ പറ്റി ഇപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞു. ഇന്റർനാഷണൽ ലെവലിൽ വരെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം, പെയിന്റിംഗ്, ഡ്രോയിങ്, അവനെ പരിചയപ്പെട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്റെ പേര് ആഞ്ചലോ ലോയ് എന്നാണ്. ആഞ്ചലോ. ആഞ്ചലോ വിശ്വപ്രസിദ്ധ ഒരു ചിത്രകാരനുണ്ട്, മൈക്കൽ ആഞ്ചലോ അല്ലേ. നമ്മുടെ റോമിലെ കത്തീഡ്രലിലൊക്കെ അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങുകൾ, സ്കൾച്ചറുകൾ കേട്ടിട്ടുണ്ടോ? അതിൽ നിന്ന് കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. മൈക്കൽ ആഞ്ചലോ വിശ്വപ്രസിദ്ധ ചിത്രകാരനാണ് മൈക്കൽ ആഞ്ചലോ. അതിൽ നിന്നായിരിക്കും. ആരാണ് പേരിട്ടത്? അപ്പൂപ്പനാണ്. അപ്പൂപ്പന്റെ മനസ്സിൽ തീർച്ചയായിട്ടും അതുണ്ടായിരുന്നിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏഞ്ചലോ, ഏഞ്ചലോ ലോയ്. പറയും മോനെ, ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പത്തില്. ഓക്കെ. എങ്ങനെയാണ്, പപ്പായുടെ കീഴിൽ തന്നെയാണോ ഇപ്പോഴും പഠനം, ഡ്രോയിങ്? അതെ. പിന്നെ ബിജി ബി ഭാസ്കർ സാറാണ് എന്നെ കൂടുതലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
ഏതിലാണ് സ്പെഷ്യലൈസ്? ഇനിയിപ്പം ഫ്യൂച്ചർ എന്താണ് പ്ലാൻ? ശരിക്കും ഇതിൽ തന്നെ പോവാനാണോ? ആർട്ടിസ്റ്റായിട്ട് പോവാനായിട്ടാണ്. അതായത് ഇനിയിപ്പം ഉള്ളത് ഫൈൻ ആർട്സ് കോളേജിൽ അങ്ങനെയാണോ? ബി എഫ് എ പോലെയുള്ള കോഴ്സുകൾ പഠിക്കാനാണ്. ബി എഫ് എ അങ്ങനെയുള്ള സ്പോർട്സിൽ അതിനകത്ത് തന്നെ പല സെക്ഷൻസ് ഉണ്ട് അല്ലെ? സ്കൾച്ചർ ഉണ്ട്, അപ്ലൈഡ് ആർട്ട് ഉണ്ട്, ഡ്രോയിങ് പെയിന്റിംഗ് അങ്ങനെ അല്ലെ? അതിലേതാണ് താല്പര്യം? അപ്ലൈഡ് ആർട്ട്. അപ്ലൈഡ് ആർട്ട്. കാരണം എന്റെ പപ്പായും ആർട്ടിസ്റ്റ് ആയിരുന്നു, മാവേലിക്കര ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ്. എന്റെ അനിയൻ ബ്രദറും അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ്. സോ എനിക്ക് ഏറെക്കുറെ, ഞാൻ വരയ്ക്കില്ല എങ്കിലും വളരെ ആരാധനയോടെ ഞാൻ നോക്കിക്കാണുന്ന ഒരു പ്രൊഫഷനാണ്. ചില പെയിന്റിംഗ് കാണുമ്പോൾ നമ്മള്, അതായത് നമുക്കറിയില്ല അതെങ്ങനെ അങ്ങനെ, അതായത് അതിന്റെ എന്താ പറയാ, ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ എന്നൊക്കെ പറയില്ലേ, നിങ്ങൾ പെയിന്റിംഗ് കാണുമ്പോൾ നമ്മൾ നോക്കി നിന്നു പോകും, ആരാധനയോടെ നോക്കി നിന്നു പോകുന്ന, അങ്ങനെ വളർച്ചയുടെ പടവുകൾ കയറി എളിമയോടെ മുത്തച്ഛനെ കഴിഞ്ഞും അച്ഛനെ കഴിഞ്ഞും ഉയർന്ന ഒരു ലെവലിലേക്ക് എത്താൻ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മോനോട്. മോനപ്പോ ഇന്റർനാഷണൽ ലെവലിൽ ഏത് കോമ്പറ്റീഷൻ? ആ കോമ്പറ്റീഷൻ എന്തെങ്കിലും, അതിന് പേരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്താ പേര്? ക്ലിന്റ് ഇന്റർനാഷണൽ. ക്ലിന്റ് ഇന്റർനാഷണൽ, ഓക്കെ. മാസ്റ്റർ ക്ലിന്റിന്റെ പേരിലുള്ള ആയിരുന്നു, ഓക്കെ. അതില് ഫസ്റ്റ് പ്രൈസ് ആണ്, ഫസ്റ്റ് സിക്സ്ത് റാങ്ക്. സിക്സ്ത് റാങ്ക് ആണ് കിട്ടിയത്, ഓക്കെ. അതായത് ഇന്റർനാഷണൽ എല്ലാ രാജ്യത്തു നിന്നും ഉണ്ടായിരുന്നു, ഒത്തിരി പാർട്ടിസിപ്പന്റ്സ് ഉണ്ടായിരുന്നു. അതിന്റെ ജഡ്ജ്മെന്റ് ഒക്കെ ആരാണ് ചെയ്യുന്നത്? അപ്പം പുറത്തുനിന്നുള്ളവരാണ് ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ, ആശംസകൾ. അടുത്ത ദിവസത്തിലേക്ക് പോകാം. കാനഡ ദേശം സീസൺ ടു സിൽവർ റൌണ്ടിൽ ജെസ്സി ലോയ്ക്കുള്ള മൂന്നാമത്തെ ചോദ്യം. തോബിയാസിനെ മത്സ്യം വിഴുങ്ങാൻ ശ്രമിച്ചത് ഏത് നദിയിൽ വച്ചാണ്? തോബിയാസിനെ മത്സ്യം വിഴുങ്ങാൻ ശ്രമിച്ചത് ഏത് നദിയിൽ വച്ചാണ്? ഓപ്ഷൻ എ ടൈഗ്രീസ്, ഓപ്ഷൻ ബി യൂഫ്രട്ടീസ്, ഓപ്ഷൻ സി ഫിഷോൺ, ആൻഡ് ഓപ്ഷൻ ഡി ഹിഗോൺ. ഏത് നദിയിൽ വച്ചാണ് തോബിയാസിനെ മത്സ്യം വിഴുങ്ങാൻ ശ്രമിച്ചത്? ടൈഗ്രീസ് ആണോ, യൂഫ്രട്ടീസ് ആണോ, ഫിഷോൺ ആണോ, ഹിഗോൺ ആണോ? ഓപ്ഷൻ എ ടൈഗ്രീസ്. ഓപ്ഷൻ എ ടൈഗ്രീസ്. ഉറപ്പാണെങ്കിൽ ഞാൻ ലോക്ക് ചെയ്യാം. ഉറപ്പാണ്. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ ടൈഗ്രീസ്. ചോദിക്കട്ടെ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ ടൈഗ്രീസ് റൈറ്റ് ആൻസർ. വളരെ കോൺഫിഡന്റ് ആയിരുന്നു ഈ ആൻസറിൽ. സോബിത് ആറ് ഒന്ന് രണ്ട് ഭാഗങ്ങളാണ് തോബിയാസിനെ മത്സ്യം വിഴുങ്ങാൻ ശ്രമിക്കുന്ന ആ ഭാഗം. മൂന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഇനി ഒരു ചോദ്യം കൂടി സിൽവർ റൗണ്ടിൽ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിത് വീണ്ടും ഫാമിലിയിൽ നിറയെ നല്ല സ്ട്രോങ് ഒരു സപ്പോർട്ടോടെയാണ് വന്നിരിക്കുന്നത് ടെസ്സി. അടുത്തയാള് മോന്റെ അപ്പുറത്ത്. എന്റെ പേര് റോസമ്മ, ടെസ്സിയുടെ അമ്മച്ചിയാണ്. ടെസ്സിയുടെ അമ്മച്ചിയാണ്, ഓക്കെ. കീച്ചേരി. കീച്ചേരി കുറച്ച് മുമ്പ് പറഞ്ഞു, അമ്മച്ചിയും മകൾ ഒരാളൂടെ ഉണ്ടല്ലേ. മൂന്ന് പേര്. ഓക്കെ, എന്താണ് മോളെ പറ്റിയുള്ള അഭിപ്രായം അമ്മച്ചിയുടെ? മോള് ചെറുപ്പം മുതൽ തന്നെ പള്ളിക്കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ള ആളാണ്. വിഭാഗശേഷവും അത് തുടർന്നുകൊണ്ട് പോകുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. ഇവിടെ കാനാദേശം ഇതില് ടെസ്സി വന്നിരിക്കുന്നതിൽ അമ്മയ്ക്ക് സന്തോഷമാണ്. അമ്മ അവിടെ നിന്ന് വന്നിരിക്കുകയാണ് കൂടെ, മോളുടെ കൂടെ, മോളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് അമ്മ ഇവിടെ കാണുന്നതിൽ. നമുക്ക് അടുത്തയാളിലേക്ക് പോരാം. ഇതാ മുമ്പിൽ ഒരാൾ കുറെ നേരമായി മൈക്ക് പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. പേര് പറയൂ. എന്റെ പേര് ആഞ്ചലിൻ ലോയ്. ആഞ്ചലി, ആഞ്ചലോ ആൻഡ് ആഞ്ചലി, വെരി ഗുഡ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫോർത്തില്. ഫോർത്തില്, ഓക്കെ. എന്തൊക്കെയാണ് മോളുടെ, നന്നായിട്ട് പഠിക്കുന്നുണ്ടോ സ്കൂളിൽ? വേറെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്? ചേട്ടൻ നന്നായിട്ട് പടം വരയ്ക്കും, ഇന്റർനാഷണൽ ലെവൽ വരെ കഴിവ് തെളിയിച്ച ആളാണ്. അപ്പൊ തീർച്ചയായിട്ടും ആഞ്ചല വിട്ടുകൊടുക്കാൻ പാടില്ല. എന്തൊക്കെയുണ്ട് കൈവശം പറഞ്ഞേ, എന്തൊക്കെ അറിയാം വേറെ? പാട്ട് പാടാൻ അറിയാം, പിന്നെ ഡ്രോയിങ് അറിയാം, ഡാൻസ് അറിയാം, കഥാപ്രസംഗം, മോണോ ആക്ട്. വോ, അപ്പൊ ചേട്ടനെ വെട്ടി അല്ലേ. എന്താവാനാണ് ആഗ്രഹം ഫ്യൂച്ചറിൽ? ഡോക്ടർ. ഡോക്ടർ, വെരി ഗുഡ്.
അപ്പൊ നന്നായിട്ട് വരയ്ക്കുന്ന പാട്ട് പാടുന്ന ഒരു ഡോക്ടറാവണം അല്ലേ. മോണോ ആക്ടിനൊക്കെ സ്കൂളുകളിൽ മത്സരിക്കാറുണ്ടോ? സ്കൂളിൽ സമ്മാനങ്ങൾ കിട്ടാറുണ്ടോ? ഓക്കെ, അപ്പൊ പാട്ട് പാടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി കാനാൻ ദേശം സീസൺ ടുവിന് വേണ്ടി ഒരു പാട്ട് പാടാവോ മോള്? റെഡിയാണോ? എന്നാ പാടിയല്ലോ. ഓക്കെ. കുടുംബം ദൈവത്തിൻ പൂങ്കാവനം, മക്കൾ ദൈവത്തിൻ സ്നേഹദാനം, ഒന്നു ചേർന്ന് ഒരുമയോടെ സ്നേഹത്തിൽ മുന്നേറും ഭവനമല്ലോ അവ പൂങ്കാവനം, അത് കുടുംബമല്ലോ അത് പൂങ്കാവനം. അഞ്ജലിൻ നന്നായിരുന്നു. ജെസ്സി ലോയി ലോയി കുടുംബത്തിലെ അല്ലെ, കുടുംബമാവുന്ന പൂങ്കാവനത്തിലെ ഒരു കൊച്ചു പൂവിരുന്നിട്ട് ഒരു പാട്ട് പാടി അല്ലേ, നന്നായിരുന്നു. ഓക്കെ മോളെ, അപ്പൊ നമുക്ക് ഇനിയും ഒരു അമ്മച്ചി കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അമ്മച്ചിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സിൽവർ റൗണ്ടിലെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. റെഡി? കാനാൻ ദേശം സീസൺ ടു സിൽവർ റൗണ്ടിൽ ജെസ്സി ലോയിക്കുള്ള നാലാമത്തെ ചോദ്യം. ദൈവവിശ്വാസത്തിന്റെയും ദൈവസേവനത്തിന്റെയും പ്രസക്തിയെ ചോദ്യം ചെയ്ത ജനത്തിനുള്ള മറുപടിയായി രചിക്കപ്പെട്ട പഴയ നിയമ ഗ്രന്ഥം ഏതാണ്? ദൈവവിശ്വാസത്തിന്റെയും ദൈവസേവനത്തിന്റെയും പ്രസക്തിയെ ചോദ്യം ചെയ്ത ജനത്തിനുള്ള മറുപടിയായി രചിക്കപ്പെട്ട പഴയ നിയമ ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ നിയമാവർത്തനം, ഓപ്ഷൻ ബി മലാഖി, ഓപ്ഷൻ സി സുഭാഷിതങ്ങൾ, ഓപ്ഷൻ ഡി ഏശയ്യ. ഏത് ഗ്രന്ഥമാണ്? ഓപ്ഷൻ ബി മലാഖി. ഓപ്ഷൻ ബി മലാഖി ഉറപ്പിക്കാവോ? കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി മലാഖി. മലാഖി നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ടെസ്സി പറഞ്ഞ ഫൈനൽ ആൻസർ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ബി മലാഖി റൈറ്റ് ആൻസർ. നാല് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു സിൽവർ റൗണ്ടിൽ. ടെസ്സി ലോയുടെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കാനാൻ ദേശം സീസൺ ടു സിൽവർ റൗണ്ടിൽ ടെസ്സി ലോയ്ക്കുള്ള പോയിന്റ്സ്: ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10 പോയിന്റ്സ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോ പോയിന്റ്സ്, തേർഡ് ക്വസ്റ്റ്യൻ 10 പോയിന്റ്സ്, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ദ സിൽവർ ക്വസ്റ്റ്യനും 10 പോയിന്റ്സ്. ടോട്ടൽ സിൽവർ റൗണ്ടിൽ ടെസ്സി ലോയ്ക്ക് ലഭിക്കുന്ന പോയിന്റ്സ് 30 പോയിന്റ്സ്. 30 പോയിന്റ്സ് ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ. ഇനിയും രണ്ട് റൗണ്ടുകൾ കൂടിയുണ്ട്. പോകാം അടുത്ത റൗണ്ടിലേക്ക്. റെഡി? കാനാൻ ദേശം സീസൺ ടു ദ നെക്സ്റ്റ് റൗണ്ട്, ഗോൾഡൻ റൗണ്ട്. ഗോൾഡൻ റൗണ്ടിലും നാല് ചോദ്യങ്ങളാണ്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവില്ല. മറിച്ച് ആൻസർ അറിയില്ലെങ്കിൽ മുമ്പിലിരിക്കുന്ന ലൈഫ് ലൈൻ, അതായത് ബൈബിൾ നോക്കി ആൻസർ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ ആൻസർ ചെയ്യുകയാണെങ്കിൽ 10 പോയിന്റ്സിന് പകരം 5 പോയിന്റ്സ് ആണ് ആൻസറിന് ലഭിക്കുക. ഇവിടെയും രണ്ട് ചോദ്യങ്ങൾ അടുത്ത് തെറ്റാവുകയാണെങ്കിൽ 10 പോയിന്റ്സ് മൈനസ് ആവും. നാല് ചോദ്യങ്ങളും റൈറ്റ് ആൻസർ ആണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് ലഭിക്കും, 50 പോയിന്റ്സ്. ക്ലിയർ? ക്ലിയർ. കാനാൻ ദേശം സീസൺ ടു ഗോൾഡൻ റൗണ്ടിൽ ജെസ്സി ലോയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം. എസക്കിയൽ പ്രവാചകന്റെ പിതാവിന്റെ പേരെന്താണ്? എസക്കിയൽ പ്രവാചകന്റെ പിതാവിന്റെ പേരെന്ത്? അറിയാമെങ്കിൽ ആൻസർ ചെയ്യാം. ആൻസർ അറിയില്ല എങ്കിൽ നമുക്ക് ഗോൾഡൻ റൗണ്ടിൽ ലൈഫ് ലൈൻ ഉണ്ട്, അത് യൂസ് ചെയ്യാം. ബുസി. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. ബുസി റൈറ്റ് ആൻസർ.
ഗോൾഡൻ റൗണ്ടിലും ആദ്യത്തെ ചോദ്യം നന്നായിട്ട് ആൻസർ ചെയ്തിരിക്കുന്നു. ഇനി മൂന്ന് ചോദ്യങ്ങൾ കൂടി ഗോൾഡൻ റൗണ്ടിൽ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതാ നമ്മുടെ ഒരമ്മച്ചി കൂടി ഇവിടെ ഇരിപ്പുണ്ട്. അമ്മച്ചിയെ പരിചയപ്പെട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ലോയിയുടെ അമ്മച്ചി. ഓക്കെ സാർ, എന്താണ് മകളെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. പഠിക്കാൻ ബൈബിളിനെല്ലാം ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പോകുമ്പോ കൂടെ പോവാറുണ്ട്. ഓക്കെ, വളരെയധികം സപ്പോർട്ടാണ് അല്ലെ അമ്മ? അമ്മ കൂടെ, അമ്മയും ലോയിയുടെയും ഒരു സഹായമില്ലാതെ എന്തായാലും തീർച്ചയായിട്ടും ടെസ്സിക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല എന്നെനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കുടുംബത്തിന്റെ സ്നേഹം, അതാണ് ആ സപ്പോർട്ടാണ് ടെസ്സിയുടെ വിജയം. ഒത്തിരി സന്തോഷം അമ്മേ വന്നതിന്, ഇവിടെ വന്ന് ടെസ്സിയുടെ കൂടെ കാനാന്തേശം സീസൺ ടുവിൽ പങ്കെടുക്കുന്നതിൽ. ഓക്കെ, അപ്പം അമ്മയെ പരിചയപ്പെട്ടു, കുടുംബാംഗങ്ങളെ എല്ലാവരെയും പരിചയപ്പെട്ടു. അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ട് ഞാൻ ടെസ്സിയിലേക്ക് തിരിച്ചു വരാം. കാനാന്തേശം സീസൺ ടു ഗോൾഡൻ റൗണ്ടിൽ ടെസ്സി ലോയിക്കുള്ള രണ്ടാമത്തെ ചോദ്യം. ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ഒരു പരമ്പരയായി യേശുവിന്റെ പ്രവർത്തനങ്ങളെ കാണുന്ന സുവിശേഷകൻ ആര്? ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ഒരു പരമ്പരയായി യേശുവിന്റെ പ്രവർത്തനങ്ങളെ കാണുന്ന സുവിശേഷകൻ ആര്? യോഹന്നാൻ. ഉറപ്പാണോ? ഉറപ്പാണോ? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. വിശുദ്ധ യോഹന്നാൻ, റൈറ്റ് ആൻസർ. വിശുദ്ധ യോഹന്നാൻ ആമുഖത്തിലാണ് ഈ ഭാഗം പറയുന്നത്. ഗുഡ് ഗോയിങ്. ഇപ്പോൾ കുടുംബാംഗങ്ങളെ എല്ലാവരെയും പരിചയപ്പെട്ടു. ഞാൻ തിരിച്ച് ടെസ്സിയിലേക്ക് വരികയാണ്. നല്ല പ്രഗത്ഭനായ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഹസ്ബൻഡ്, മിടുക്കരായ മക്കൾ, തീർച്ചയായിട്ടും ടെസ്സിയുടെ ഒരു ഭാഗവും കൂടെ അവിടെ ഉണ്ടാവും. എന്താണ് ടെസ്സി? ടെസ്സി എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫ് ആണ്. വേറെ എന്തൊക്കെയുണ്ട് അച്ചീവ്മെന്റ്സ്? വേറെ എന്ന് വെച്ചാൽ എനിക്ക് പള്ളി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര താല്പര്യമായിരുന്നു. ഞാനിപ്പോ എനിക്ക് അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാണ്ട്, ഞാനിപ്പോ ഇന്ന് ഈ ഗോൾഡൻ സീറ്റിൽ വന്നിരിക്കുന്നത് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് പ്രത്യേകിച്ച് പറയാൻ അങ്ങനെ ഒത്തിരി വലിയ അത്ഭുതങ്ങളില്ല. കാരണം എന്റെ പഴയ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ഞാൻ വളരെ സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഞാൻ ഭയങ്കര പേടി എന്ന് പറയാൻ, ചെറിയ ക്ലാസ്സിൽ തന്നെ എന്നെ ഒരു സ്റ്റേജിൽ ഒന്ന് പാടാനായിട്ട് വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഒന്ന് കരഞ്ഞുപോയി. പിന്നെ അതിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിലിപ്പോ ഒരു പ്രെയർ നടക്കുവാണെങ്കിൽ പോലും, ഒരു ഗസ്റ്റ് വന്നാൽ പോലും ഞാൻ പ്രാർത്ഥന ചെല്ലുമ്പോൾ പോലും വിറയ്ക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ ആ ഒരാൾ ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം ഉയർന്നിട്ടെന്നുള്ളത് ദൈവത്തിന്റെ കൃപയാണ്. അതിന് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ചെറുപ്പം മുതലേ വീട്ടിൽ നിന്നുണ്ടായിരുന്നു, എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ടാണ്. ഞാൻ ഈ സീറ്റിൽ ഇരിക്കുന്നതിന് ജീവിത പങ്കാളിയും ഒപ്പം തന്നെ എല്ലാവരും. പ്രത്യേകിച്ച് പള്ളി കാര്യങ്ങൾക്ക് എനിക്ക് പണ്ട് തുടങ്ങി താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ക്യാറ്റിസം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ പോലും ഞാനത് കട്ട് ചെയ്യാണ്ട് ക്യാറ്റിസം മുടങ്ങാതെ പോവും. അതുപോലെ തന്നെ ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല. പിന്നെ അതുപോലെ സ്കൂളിനേക്കാളും ഉപരിയായിട്ട് ക്യാറ്റിസം ക്ലാസ്സിൽ പഠിക്കണമെന്നുള്ളത് അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അതുപോലെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സാധിച്ചു. ഇപ്പോ എന്ന് ഞാൻ പറഞ്ഞ ബൈബിൾ സംബന്ധമായിട്ട് എന്താണേലും, ഡിസ്കോമ്പറ്റീഷൻ ആവട്ടെ, ഇപ്പോ അപ്പസ്തോലിക ലേഖനമൊക്കെ ഇറങ്ങുമ്പോൾ അതിനെ സംബന്ധിച്ച് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവാറുണ്ട്, അങ്ങനെയുള്ള ക്ലാസ്സുകൾ. പിന്നെ ബൈബിൾ കറസ്പോണ്ടൻസിന് ഞാൻ ചേർന്നിരുന്നു. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സുവിശേഷം ആയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബൈബിൾ ഒരു റെഗുലർ ക്ലാസ്സിന് ചേർന്നിരുന്നു. അത് പിന്നെ അത് കണ്ടിന്യൂ അവര് കണ്ടിന്യൂ ചെയ്യാണ്ടോണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇതിനെല്ലാം ഞാൻ പറയുന്നത് എനിക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അങ്ങനെയുള്ള കാര്യത്തിന് ഒരിക്കലും തടസ്സം പറയാറില്ല. പിന്നെ അതുപോലെ ബുക്സ് കിട്ടാവുന്ന എല്ലാം വായിക്കും. നല്ലൊരു ഗ്രന്ഥശേഖരണമുണ്ട്. അപ്പച്ചന്റേതായിട്ട് ലൈബ്രറി വീട്ടിൽ നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു. എൻസൈക്ലോപ്പീഡിയയുടെ എല്ലാ വാല്യങ്ങളും ഞാനിപ്പോ ക്രിസ്ത്യൻ സംബന്ധമായ ബുക്കുകളൊക്കെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതുപോലെ യു കാറ്റ്, അങ്ങനെയുള്ള, കാരണം ഈ ഫീൽഡിലേക്ക് പോകുന്നത് കൊണ്ട് ഇങ്ങനെ കിട്ടുന്നതെല്ലാം തന്നെ വായിക്കാറുണ്ട്. ഞാൻ ടി വി കാണല് വളരെ കുറവാണ്. പക്ഷെ കിട്ടാവുന്ന എനിക്ക് സമയം കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ, ജോലി കാര്യങ്ങള്, വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ എപ്പോ എനിക്ക് കിട്ടിക്കഴിഞ്ഞാലും ദൈവവചനം. പക്ഷെ ദൈവവചനം വായിക്കുന്നതോറും അത് കൂടുതല് ഒരിക്കലും അതിനുള്ള ഒരു മടുപ്പ് തോന്നുന്നില്ല. ഞാൻ ചിലപ്പോ ക്വിസ് കോമ്പറ്റീഷൻ എനിക്ക് ചിലപ്പോ ഒക്കെ രണ്ടോ മൂന്നോ മാസങ്ങളൊക്കെ അടുപ്പിച്ച് വരാറുണ്ട്. ഒന്നിലും വലിയ ഹൈ മാർക്കൊന്നുമല്ല, ഞാൻ പ്രൈസിന് വേണ്ടിയല്ല പോകുന്നത്, എല്ലാത്തിലും എനിക്ക് പങ്കെടുക്കണമെന്നുള്ള ഒരു താല്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോ ഒരു മാസം കഴിഞ്ഞ് വരുമ്പോ അടുത്ത ക്വിസിന് കംപ്ലീറ്റ് വ്യത്യസ്ത സബ്ജക്ട് ടോപ്പിക്കൊക്കെ ആയിരിക്കും.
അപ്പൊ അതിനെ പഠിക്കുമ്പോ ചില ദിവസങ്ങളെ റെസ്റ്റ് ചെയ്യും. അമ്മച്ചി അതുകൊണ്ട് പറയുന്നല്ല എന്റെ അധ്വാനം കണ്ടിട്ടാണ് ഒന്ന് കിടന്നോട്ടെ എന്ന്. പക്ഷെ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, കാരണം വായിക്കാനുള്ള ആ തീക്ഷ്ണത കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ എല്ലാവരും എന്നും തന്നെ പള്ളിയിൽ പോകുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്നുള്ള ആ ഒരു ഊർജ്ജം ഭയങ്കര ശക്തിയായിട്ട് തന്നെ തീരുന്നു. ആ ഊർജ്ജം ഇപ്പൊ പറഞ്ഞതാണ്, ആ ഊർജ്ജമാണ് ഇപ്പോൾ പറഞ്ഞ അത്ഭുതം ഇവിടെ കൊണ്ടിരുത്തുന്നത്. വീട്ടുകാരുടെ സപ്പോർട്ട് ഓക്കെ, എല്ലാം എല്ലാം ഓക്കെ. എടുത്തു പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവിടെ ഞാൻ ഈ കാണാൻ ടെസ്റ്റ് വന്നിരിക്കാനുള്ള എന്റെ മെയിൻ കാരണം ഞങ്ങളുടെ ഇടവകയിലെ ഒരു ചേച്ചിയാണ്. നമുക്ക് അതിലേക്ക് വരാം ശശി, നമുക്ക് അടുത്ത ചോദ്യം കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് വരാം. തീർച്ചയായിട്ടും അത് ആരാണെന്ന് അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. നമുക്ക് അതിലേക്ക് വരാം, പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൌണ്ടിൽ ചെസി ലോയ്ക്കുള്ള മൂന്നാമത്തെ ചോദ്യം. നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആരോടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത്? നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആരോടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത്? അഹാബ് രാജാവിനോട്. ചോദിക്കട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ്. അഹാബ് രാജാവിനോട് റൈറ്റ് ആൻസർ. ഒന്ന് രാജാക്കന്മാർ 21:19. വളരെ ഡൌട്ട്ഫുൾ ആയിട്ടാണ് ആൻസർ ചെയ്തത്. എവിടെ വായിച്ചതുപോലെ അഹാബ് രാജാവാണ് ഏറ്റവും അധികം തിന്മ പ്രവർത്തിച്ച്. അതുകൊണ്ട് അങ്ങനെ ഗസ് ചെയ്തു. അല്ല, വായിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ക്ലവർ ആയിട്ടുള്ള ആൻസർ ആയിരുന്നു. കൊള്ളാം, മൂന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നമ്മൾ നിർത്തിയെടുത്തേക്ക് വരാം. ടെസിലോ ഈ സീറ്റിൽ വന്നിരിക്കാനുള്ള കാരണം പറഞ്ഞോളൂ. രണ്ട് ഫീൽഡിലും രണ്ടാളാണ്, കാരണം ബൈബിൾ ക്വിസിലേക്ക് താല്പര്യം വരാനും ഒരാളാണ് കാനാൻ ദേശത്തിന്. ഞാൻ കാനാൻ ദേശത്തിന് ആദ്യം പറയാം, ഞാൻ കാണാറുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ യൂണിറ്റിലെ മേരി ഡൊമിനിക് ചെട്ടിക്കോട്ട് വെമ്പിളി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുണ്ട്. സീനിയർ ആണ് ചേച്ചി. ചേച്ചിയാണെങ്കിൽ ബൈബിൾ ക്വിസിലൊക്കെ ഭയങ്കര സജീവമാണ്. എഫ് കാറ്റഗറിയിൽ കഴിഞ്ഞ പ്രാവശ്യം ലോഗോസ് ക്വിസിന് 4th റാങ്ക് എറണാകുളം അതിരൂപതയിലുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി ഇത് കാണാറുള്ളപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾക്ക് ആദ്യം കിട്ടുന്നുണ്ട് ആയിരുന്നില്ല, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞിട്ടും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. സീസൺ 2 തുടങ്ങി ഞാൻ കംപ്ലീറ്റ് കാണാണ്ട്. ചേച്ചി ഒരുപാട് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇപ്പോഴും ഞാൻ ഇറങ്ങണ സമയത്ത് വിളിക്കാനും എന്നും പള്ളിയിൽ കാണുമ്പോഴും ഒരുപാട് സപ്പോർട്ടാണ്. പിന്നെ ഇടവകയിൽ ഒത്തിരി ആളുകൾ ഹെൽപ്പ് ഉണ്ട്. ഇപ്പോഴത്തെ ഞങ്ങളുടെ വികാരി അച്ഛൻ റവറൻ ഫാദർ ജോൺ തെക്കൻ, അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ സഞ്ജു കൊഴിവിള്ളിൽ, വളരെ സപ്പോർട്ടിംഗ് ആയിട്ടാണ് എല്ലാവരും. പിന്നെ ഇതിനു മുമ്പിരുന്ന അച്ഛന്മാര്, പിന്നെ അച്ഛന്മാരും ഒത്തിരി പേരുടെ തന്നെ ഒരുപാട്. ഇപ്പൊ ഞങ്ങളുടെ രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഈ ഗ്രേസ് റിപ്പിൾസ് പള്ളിയിലുള്ളത്. അതിന് ഞങ്ങളുടെ യൂണിറ്റ് 12 പേരുണ്ട്. 12 പേരും ഇത് കിട്ടിയെന്ന് അറിഞ്ഞു തുടങ്ങി ഇപ്പൊ വരെ. ഇപ്പൊ 2 മണിക്കും ഞാൻ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് ശരിക്കും അവരുടെ പ്രയറും സപ്പോർട്ടിങ്ങും എല്ലാം. അപ്പൊ എല്ലാവർക്കും ഒത്തിരി, അതായത് ടെസ്സി പറഞ്ഞു വെച്ചാണെങ്കിൽ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും കാനാൻ ദേശം ടീമിന്റെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൌണ്ടിൽ ടെസ്സി ലോയ്ക്കുള്ള നാലാമത്തെ ചോദ്യം. കളകളുടെ ഉപമയിൽ കൊയ്ത്തുകാർ എന്ന് യേശു വിശേഷിപ്പിക്കുന്നത് ആരെയാണെന്നാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്? കളകളുടെ ഉപമയിൽ കൊയ്ത്തുകാർ എന്ന് യേശു വിശേഷിപ്പിക്കുന്നത് ആരെയാണെന്നാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്? കളകളുടെ ഉപമയിൽ കൊയ്ത്തുകാർ എന്ന് യേശു വിശേഷിപ്പിക്കുന്നത് ആരെയാണെന്നാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്? ഇനിയും 25 സെക്കൻഡ്സ് ഉണ്ട്. Thank you.
സോറി ശശി, ടൈം ഔട്ട്. അവിടെ വരെ എത്തിയില്ല. ചോദിക്കാം നമുക്ക്. കമ്പ്യൂട്ടർ പ്ലീസ്. ദൈവദൂതന്മാരെ, അതാണ് കൊയ്ത്തുകാരെന്ന് യേശു വിശേഷിപ്പിക്കുന്നത് കളകളുടെ ഉപമയിൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:39 നമുക്കൊന്ന് വായിച്ചു നോക്കാം. എടുത്തു നോക്കൂ, 13:39 ഭാഗമൊന്ന് വായിച്ചോളൂ. വയൽ ലോകവും നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരും കളകൾ ദുഷ്ടന്റെ പുത്രന്മാരുമാണ്. അവ വിതച്ച ശത്രു പിശാചാണ്. കൊയ്ത്ത് യുഗാന്തമാണ്. കൊയ്ത്തുകാർ ദൈവദൂതന്മാരും. കൊയ്ത്തുകാർ ദൈവദൂതന്മാർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? വെച്ചോളൂ. ഇപ്പൊ ഗോൾഡൻ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ശശി, നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്കോർ അറിയണ്ടേ നമുക്ക്? പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഹനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ശശി ലോയ്ക്കുള്ള പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10 points, സെക്കൻഡ് ക്വസ്റ്റ്യൻ 10 points, ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ അഗെയിൻ 10 points. ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ അൺഫോർച്ചുനേറ്റ്ലി ശശി ലോയ് പറഞ്ഞിരുന്ന ഉത്തരം തെറ്റാണ്. സോ ഈ ക്വസ്റ്റ്യന് നോ പോയിന്റ്സ്. ഗോൾഡൻ റൗണ്ടിൽ ശശി ലോയ്ക്ക് ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ്സ് 30 points. സിൽവർ റൗണ്ടിൽ 30 points. ഇതുവരെയുള്ള പോയിന്റ് നില 60 points. ആദ്യത്തെ രണ്ട് റൗണ്ടുകൾ കഴിയുമ്പോൾ, സിൽവർ ആൻഡ് ഗോൾഡൻ റൗണ്ട് കഴിയുമ്പോൾ 60 points ആണ്. നല്ല സ്കോറാണ്. ഇനിയും ഏറ്റവും കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്യാൻ പോകുന്ന റൗണ്ടാണ് അടുത്തത് വരാൻ പോകുന്നത്. പോകാം അതിലേക്ക്. കനാൻ ദേശം സീസൺ 2 ദ തേർഡ് റൗണ്ട്, ഡയമണ്ട് റൗണ്ട്. ഡയമണ്ട് റൗണ്ടിൽ 4 ചോദ്യങ്ങളാണ്. ഇവിടെയും ഓപ്ഷൻസ് ഇല്ല, ലൈഫ് ലൈൻ ഇല്ല. കൂടെ വന്നിരിക്കുന്ന കമ്പാനിയൻസിന്റെ സഹായം ചോദിച്ച് ആൻസർ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 10 points ആണ് ലഭിക്കുക. മറിച്ച് ഈ ചോദ്യം ഫേസ് ചെയ്യുന്നതിന് മുമ്പ് ശശി എടുക്കുന്ന ഒരു തീരുമാനം, ആരുടെയും സഹായമില്ലാതെ ഞാൻ തന്നെ ആൻസർ ചെയ്യാം എന്ന് ഉറപ്പു തന്നാൽ ഇത് ഡയമണ്ട് റൗണ്ടായി മാറും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന് 20 points, രണ്ടാമത്തെ ചോദ്യത്തിന് 40, മൂന്നാമത്തെ ചോദ്യത്തിന് 80, നാലാമത്തെ ചോദ്യത്തിന് 160, ടോട്ടൽ 300 points. ഒത്തിരി അധികം അനുഭവം ഐ മീൻ ഈ ഫീൽഡിലുണ്ട്. ഒത്തിരി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്റെ വിചാരം ശശി ഡയറക്റ്റ് പോകും എന്ന് തന്നെയാണ്. എന്താണ് തീരുമാനിക്കുക? ഡയറക്റ്റ് പോകാം. ഞാനും അത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ശശി ലോയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം. അഹറോൻ മരിക്കുന്നതിന് മുമ്പായി അഹറോന്റെ വസ്ത്രം ഊരി ആരെ ധരിപ്പിക്കാനാണ് ദൈവം മോശയോട് പറഞ്ഞത്? ശ്രദ്ധിക്കാം. അഹറോൻ മരിക്കുന്നതിന് മുമ്പായി അഹറോന്റെ വസ്ത്രം ഊരി ആരെ ധരിപ്പിക്കാനാണ് ദൈവം മോശയോട് പറഞ്ഞത്? ഏലയാസർ. നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്. ഉറപ്പാണ്. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. എലയാസറിനെ റൈറ്റ് ആൻസർ. വീണ്ടും നല്ല തുടക്കം. 300 points ആദ്യത്തെ ചുവട് വെച്ച് കഴിഞ്ഞു. 20 points അല്ലേ? ഇനി 3 ചോദ്യങ്ങൾ കൂടി ഡയമണ്ട് റൗണ്ടിൽ. അതിനു മുമ്പ് നമുക്ക് ശശിയുടെ പ്രിയ ഭർത്താവിലേക്ക് ഒന്നുകൂടെ പോകാം. നല്ലൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ശശി ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഇതില് പഠിക്കാൻ, സുവിശേഷം പഠിക്കാൻ? സുവിശേഷം പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാത്രി ഒരു സൈഡിൽ വരച്ചുകൊണ്ടിരിക്കും, ശശിയോടെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഓക്കെ. ചില സമയങ്ങളിൽ ഞാൻ ക്ഷീണനാണെങ്കിൽ മകൻ വരയ്ക്കാനുണ്ടാവും, അസൈൻമെന്റ് വർക്ക് ചെയ്യാനുണ്ടാവും. അപ്പൊ ആ റൂമിൽ തന്നെ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നങ്ങോട്ട് പോവും. അപ്പൊ കൊച്ച് പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. അമ്മച്ചിയും ഉറക്കമൊക്കെ ഇരിക്കാറ്. അമ്മച്ചിയും ഇരിക്കും. അമ്മച്ചി ഒരുപാട് സ്ഥലങ്ങളിൽ പാർട്ണറായിട്ട് പോയിട്ടുണ്ട് ടെസിക്ക്. ശശിക്ക് ശശിയോടൊപ്പം ക്വിസ് കോമ്പറ്റീഷനിൽ വന്നിട്ടുണ്ട് അമ്മച്ചി. ചിലപ്പോൾ ഒരാൾ കൂടെ വേണ്ടിവരുന്ന അവസരങ്ങളുണ്ടാവും ചില മത്സരങ്ങളിൽ. അങ്ങനെ 2-3 മത്സരങ്ങളിൽ വിജയിയായപ്പോ അമ്മച്ചി ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യം. ഓ, തീർച്ചയായിട്ടും അമ്മച്ചിയും ഇവിടെ വരേണ്ട ഒരാളായിരുന്നു അല്ലേ? സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് അടുത്തവണ ട്രൈ ചെയ്യാം അല്ലേ അമ്മച്ചി? ഈ സീറ്റിൽ
പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന? അതൊക്കെ ഒന്ന് പറയാമോ? പ്രാർത്ഥന ഒരുമിച്ചാണ് പ്രാർത്ഥിക്കാറ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങള് ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയാണ് ആദ്യം ചൊല്ലാറ്. ചെറുപ്പം മുതൽ എനിക്ക് ഓർമ്മയുള്ളതും എന്നെ പഠിപ്പിച്ചു അതാണ്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ ചെയ്യുക, രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ചെസ്സിയാണ് രാവിലെ പലപ്പോഴും നേരത്തെ എഴുന്നേൽക്കുക. അങ്ങനെ വന്നാൽ ചെസ്സി എന്റെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ച് എനിക്കൊരു ചുംബനം നൽകും. ഞാൻ ടെസ്സിക്കും ഒരു കുരിശ് വരച്ച് ചുമ്മാ നൽകും. ആ ദിവസം അങ്ങനെ ആരംഭിക്കാറ്. പിന്നെയുള്ള നാളത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ അത് തലേ ദിവസം ഒരു കൊച്ചു പേപ്പറിൽ ഞാൻ എഴുതി വെച്ച് കിടക്കുന്നതിന് മുമ്പ് തബരാനെ ഏൽപ്പിക്കും. രാവിലെ ആ ദിവസം ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്തിന് മുമ്പ് എന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിരിക്കും. മറ്റൊരു വ്യത്യസ്തമായ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചില കാര്യങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് ചിലപ്പോൾ അവിടെ നടത്തി കിട്ടാൻ താമസം വന്നേക്കാം, ഇനി ചില ബുദ്ധിമുട്ടുകൾ മറ്റു രീതിയിൽ ഉണ്ടായേക്കാം. അപ്പോൾ ഞാൻ ടെസ്സിയെ വിളിക്കും, ഞാൻ 11 മണിക്ക് ഇന്ന കാര്യത്തിൽ ഇടപെടുന്നുണ്ട്, അല്പം ഗൗരവമാണ്. ആ സമയത്ത് ടെസ്സിയുടെ പ്രാർത്ഥന ഉണ്ടാവും, ഞാൻ വളരെ സന്തോഷമായിട്ട് ആ കാര്യം നടത്തിപ്പോരും. അത് ഇന്ന് വരെ എനിക്ക് അങ്ങനെ തോൽക്കേണ്ടി വന്നിട്ടില്ല. ആ തമ്പുരാന്റെ കരം ഉണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ കൂടുതൽ ഞാൻ എപ്പോഴും പറയുന്നത് എന്റെ മക്കളോടൊപ്പം ദൈവം സഞ്ചരിക്കണമേ എന്നാണ്. പിന്നെ ഞാൻ കവിതയൊക്കെ പാടാനൊക്കെ എനിക്ക് ചില സന്ദർഭങ്ങളൊക്കെ ഞാൻ പോവാറുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ എനിക്ക് റിലാക്സ് ചെയ്ത് തന്നെ ഇവര് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതെനിക്കൊരു അങ്ങനെ കവിതയുടെ കാസറ്റ് ഒക്കെ വാങ്ങി പുറത്തല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോവും. അപ്പോൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു കുടുംബം. അപ്പോൾ പെയിന്റ് ചെയ്തുകൊണ്ട്, ഭർത്താവിന്റെ ജോലി ചെയ്തുകൊണ്ട് ഭാര്യയ്ക്ക് ബൈബിൾ പഠിക്കാൻ സഹായം ചെയ്യുന്നു, മകനാണെങ്കിലും ഒരേ മുറിയിൽ ഡിസ്റ്റർബൻസ് ഇല്ലാതെ രണ്ട് രീതിയിലും സഹായിക്കുന്നുണ്ട്. അടുത്ത് സാന്നിധ്യമുണ്ട്, ഡിസ്റ്റർബൻസ് ഇല്ല അല്ലേ? അപ്പം അങ്ങനെ പോകുന്ന ഒരു കുടുംബം. കവിത പാടുന്ന കാര്യത്തെ പറ്റി പറഞ്ഞു, ഞാൻ അതിലേക്ക് വരാം. ഒരു കവിത, ഒരു 4 ലൈൻ എനിക്ക് കേൾക്കണമെന്നുണ്ട്, പ്രേക്ഷകർക്ക് കേൾക്കണമെന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ട് വരാം. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ടെസ്സി ലോയ്ക്കുള്ള 2-ാമത്തെ ചോദ്യം. ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക. സാബത്ത് ദിവസം പാടില്ല. യേശു കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയത് കണ്ട് ജനക്കൂട്ടത്തോട് ഇങ്ങനെ പറഞ്ഞതാണ്. ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക. സാബത്ത് ദിവസം പാടില്ല. യേശു കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയത് കണ്ട് ജനക്കൂട്ടത്തോട് ഇങ്ങനെ പറഞ്ഞതാണ്. ഒന്നുകൂടെ ആലോചിച്ചു, എവിടെ വെച്ചാണ് അത് നടക്കുന്നത് എന്നറിഞ്ഞാൽ അതിന്റെ ആൻസറിലേക്ക് വരാൻ പറ്റും. സിനഗോഗിൽ വെച്ച് ആരായിരിക്കും ആലോചിച്ചു? സിനഗോഗ അധികാരികൾ വ്യക്തമായിട്ട് പറയും. സിനഗോഗ അധികാരി ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. സിനഗോഗ അധികാരി, റൈറ്റ് ആൻസർ. ലൂക്കായുടെ സുവിശേഷം 13-14 ഈ ഭാഗം പറയുന്നത്. 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഡയമണ്ട് റൗണ്ടിൽ. ഇനി വിലയേറിയ, ഏറ്റവും വിലയേറിയ 2 ചോദ്യങ്ങൾ കൂടി ബാക്കി. അതിനു മുമ്പ് നമുക്ക് പ്രിയപ്പെട്ട ഹസ്ബൻഡിന്റെ 4 വരി കവിത കേട്ടിട്ട് വരാം. റെഡിയല്ലേ? റെഡിയാണ്. അമ്മയെന്നുള്ളൊരു 2 അക്ഷരത്തിന് അമ്മിഞ്ഞ പാലിൻ സുഗന്ധം അമ്മതന്മാറിൽ ചാഞ്ഞുറങ്ങുമ്പോൾ അചഞ്ചല സ്നേഹത്തിൻ ചൂടും. പാടൂരിൽ എന്നമ്മ ടീച്ചറാണ്, പാടുപെട്ടുള്ളൊരു യാത്രയാണ്. ഞാനുണരുമ്പോഴേക്കമ്മ പോകും, അമ്മ വരുമ്പോഴൻ സന്ധ്യയാകും. 7:30 അവസാന വണ്ടി അമ്മയില്ലാതെ വരികയില്ല. അമ്മയെ കാത്തു ഞാനും മറത്ത് പാതി മയക്കത്തിലായിരിക്കും.
പാതി മയക്കത്തിലിരിക്കും. ഇത് ആരുടെ കവിതയാണ്? ആർ ജെ കപ്പൂച്ചൻ. കുറച്ചുകൂടെ കേൾക്കണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ ഷോയുടെ സമയം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട്. വളരെ നന്നായിരിക്കുന്നു. താങ്ക് യു സർ. ചില കവിതകൾ നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ അമ്മ ആ രണ്ട് വാക്കുകൾ പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്വന്തം അമ്മമാരെ ഓർമ്മ വരും, അവരുടെ അധ്വാനം ഓർമ്മ വരും. പലപ്പോഴും ഓരോ വീട്ടിലും അല്ലേ, നമ്മള് ഇപ്പോൾ വാട്സാപ്പിലൂടെയൊക്കെ ചില മെസ്സേജുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് കണ്ടില്ലെങ്കിൽ പോലും, കാരണം രാവിലെ മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെ എണ്ണയിട്ട യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെ ഒരു മനസ്സിൽ, അത് മുഖത്ത് ഒരു ചുളിവ് പോലും ഇല്ലാതെ ചെയ്യുന്ന അമ്മമാര്. ഈ അമ്മമാരുടെ ഒരു ഇതില്ലെങ്കിൽ ഈ ലോകം എന്തായേനെ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. നമുക്ക് ഓരോ മക്കളും പുറകോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ അമ്മമാര്, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യമാര്, അവരൊക്കെ ചെയ്യുന്ന സേവനം നമുക്ക് ഒരു ആണുങ്ങളുടെ ഒരു ഇതിൽ അത് പറ്റില്ല, പക്ഷെ ചിന്തിച്ചു കഴിയുമ്പോൾ വളരെയധികം അല്ലേ. അവർക്കൊരു അവരുടെ ദിവസേന ഒരു വേതനത്തിന് നമ്മളൊരു ശമ്പളം വെക്കുകയാണെങ്കിൽ കൊടുത്തു തീർക്കാൻ പറ്റില്ല ഒരിക്കലും. വളരെ നല്ല കവിതയായിരുന്നു. താങ്ക് യു സർ. കൂടുതൽ കേൾക്കണമെന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനൻ ദേശം സീസൺ 2 ഡയമണ്ട് റൌണ്ടിൽ ജെസ്സി ലോയ്ക്കുള്ള മൂന്നാമത്തെ ചോദ്യം. നാമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കുമായി വന്നു ചേരും. തന്റെ ഭൃത്യം ചെയ്ത തെറ്റിന് ഇങ്ങനെ ശിക്ഷ നൽകിയ പ്രവാചകൻ ആര്? നാമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കുമായി വന്നു ചേരും. തന്റെ ഭൃത്യം ചെയ്ത തെറ്റിന് ഇങ്ങനെ ശിക്ഷ നൽകിയ പ്രവാചകൻ ആര്? പ്രവാചകൻ വേറെ ഏതെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? ആലോചിക്കാൻ സമയമുണ്ട്. ഇങ്ങനെ കടുത്ത ശിക്ഷകൾ നൽകുന്ന ഒരു പ്രവാചകൻ. ഏതെങ്കിലും പറയും. ജെറമിയാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ചോദിക്കാം നമുക്ക്. കമ്പ്യൂട്ടർ പ്ലീസ്. എലീഷ പ്രവാചകൻ, 2 രാജാക്കന്മാർ 5:27 വന്നിരുന്നോ മനസ്സിൽ? വന്നിരുന്നില്ല, ശരിക്കും വായിച്ച പോർഷനായിരുന്നു. വായിച്ച പോർഷനാണ്, അതാണ് ഞാൻ പറഞ്ഞത്. പലരോടും പറയാറുള്ളത് ഈ സീറ്റിൽ വന്നിരുന്ന് ആൻസർ ചെയ്യുമ്പോൾ അറിയാവുന്ന ആൻസർ ചില സമയത്ത് അത് ദൈവം നമ്മുടെ നാവിൻ തുമ്പിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് ആ സമയത്ത് പറയാൻ പറ്റൂ. അതൊരു നമ്മുടെ കുറവല്ല, അത് അല്ലേ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ടേക്ക് ഇറ്റ് ഈസി. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്, പോകാം നമുക്കതിലേക്ക്. റെഡിയല്ലേ? കാനൻ ദേശം സീസൺ 2 ഡയമണ്ട് റൌണ്ടിൽ ജെസ്സി ലോയ്ക്കുള്ള നാലാമത്തെ ചോദ്യം. വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങൾ കൂടാതെ ബൈബിളിലുള്ള 7 ലേഖനങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങൾ കൂടാതെ ബൈബിളിലുള്ള 7 ലേഖനങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കാതോലിക ലേഖനങ്ങൾ. ഉറപ്പാണോ? ഉറപ്പാണ്. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. കാതോലിക ലേഖനങ്ങൾ റൈറ്റ് ആൻസർ. ഡയമണ്ട് റൗണ്ടിലെ 4 ചോദ്യങ്ങളും തീർന്നിരിക്കുകയാണ്. ഈ എപ്പിസോഡിലെ എല്ലാ ചോദ്യങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഫൈനൽ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കാനൻ ദേശം സീസൺ 2 ഡയമണ്ട് റൌണ്ടിൽ ജെസ്സി ലോയ്ക്കുള്ള പോയിന്റ്സ്:
For the first question, 20 points. Second question, 40 points. And third question, no points. The last question, that is the diamond question, is 20 points. And diamond roundil, Tessy Loic Labikina, total points, 80 points. Silver roundil, 30 points. And golden roundil, 30 points. The grand total is 140 points. And congratulations, Tessy. Kanandesham Season 2 Bible Reality Show Day. Ijaitri Yathrayil, 4th success variyulla vijayikale nam kandu kazhinju. Ini 5th successile contestantsine namukku parichayapedam. Kanandesham Season 2 5th successile the first contestant, Miss Divya Tom from Kannur. കണ്ണൂർ ജില്ലയിലെ മണിക്കടവ് ഇടവകയിൽ നിന്നും വന്ന മിസ് ദിവ്യ ടോം ഒരു ബി ടെക് വിദ്യാർത്ഥിനിയാണ്. ചോദിച്ച 12 ചോദ്യങ്ങളിൽ 10 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകി 360 പോയിന്റുകളാണ് തന്റെ പോയിന്റ് ബാങ്കിൽ നിക്ഷേപിച്ചത്. ആൻഡ് കൺഗ്രാറ്റ്സ് മിസ് ദിവ്യ ടോം. കനാന്തേശം സീസൺ 2 ഫിഫ്ത് സിക്സസിലെ ദ സെക്കൻഡ് കണ്ടസ്റ്റന്റ് സിനി ലാലു ഫ്രം മഞ്ഞപ്ര. പാണ്ടുപാറ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടവകാംഗമായ ഈ വീട്ടമ്മ ചോദിച്ച 12 ചോദ്യങ്ങളിൽ 9 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകി 350 പോയിന്റുകളാണ് തന്റെ പോയിന്റ് ബാങ്കിൽ നിക്ഷേപിച്ചത്. ആൻഡ് കൺഗ്രാറ്റ്സ് സിനി ലാറു. കനാന്തേശൻ സീസൺ 2 ഫിഫ്ത് സിക്സസിലെ ദ തേർഡ് കണ്ടസ്റ്റന്റ് മാത്യു എൻ ജെ ഫ്രം ബാംഗ്ലൂർ. ധർമാരം ചർച്ച് ഇടവകാംഗമായ മാത്യു എൻ ജെ സോഷ്യൽ സർവീസ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. ചോദിച്ച 12 ചോദ്യങ്ങളിൽ 9 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകി 195 പോയിന്റുകളാണ് തന്റെ പോയിന്റ് ബാങ്കിൽ നേടിയത്. ആൻഡ് കൺഗ്രാറ്റ്സ് മാത്യു എൻ ജെ. കനാന്തേശൻ സീസൺ 2 ഫിഫ്ത് സിക്സസിലെ ദ ഫോർത്ത് കണ്ടസ്റ്റന്റ് ജോൺസൺ സെബാസ്റ്റിൻ. ചങ്ങനാശ്ശേരിക്കടുത്ത് പായിപ്പാട് ലൂർദ്മാതാ ചർച്ച് ഇടവകാംഗമായ ഈ വിദ്യാർത്ഥി ചോദിച്ച 12 ചോദ്യങ്ങളിൽ 8 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകി 115 പോയിന്റുകളാണ് തന്റെ പോയിന്റ് ബാങ്കിൽ കരസ്ഥമാക്കിയത്. ആൻഡ് കൺഗ്രാറ്റ്സ് ജോൺസൺ സെബാസ്റ്റ്യൻ. കനാന്തേശൻ സീസൺ 2 5th സിക്സസിലെ ദ ഫിഫ്ത് കണ്ടസ്റ്റന്റ് ത്രേസ്യാമ ജോസ്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കൂവപ്പള്ളി സെന്റ് ജോസഫ് ചർച്ച് ഇടവകാംഗമായ ഈ വീട്ടമ്മ ചോദിച്ച 12 ചോദ്യങ്ങളിൽ 7 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകി 165 പോയിന്റുകളാണ് തന്റെ പോയിന്റ് ബാങ്കിൽ നേടിയത്. ആൻഡ് കൺഗ്രാറ്റ്സ് ശ്രീ അമ്മജു. കനാന്തേശൻ സീസൺ 2 5th സിക്സസിലെ ദി ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ജോയ് വർഗീസ് ഫ്രം കോന്നൂർ. തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്ത് കോന്നൂർ സെന്റ് ജോസഫ് ചർച്ച് ഇടവകാംഗമായ ജോയ് വർഗീസ് ചോദിച്ച 12 ചോദ്യങ്ങളിൽ 7 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകി 105 പോയിന്റുകളാണ് തന്റെ പോയിന്റ് ബാങ്കിൽ നേടിയത്. ആൻഡ് കൺഗ്രാറ്റ്സ് ജോയ് വർഗീസ്. കനാന്തേശൻ സീസൺ 2 5th സിക്സസിലെ വിജയികളെ കണ്ടെത്താനുള്ള റിവ്യൂ ഇവിടെ അവസാനിക്കുമ്പോൾ ചോദിച്ച 12 ചോദ്യങ്ങളിൽ 10 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകി 360 പോയിന്റുകൾ നേടിയ മിസ് ദിവ്യ ടോം കനാന്തേശം സീസൺ 2 സെക്കൻഡ് റൌണ്ടിലേക്ക് പ്രവേശിക്കുന്നു. ഒപ്പം തന്നെ ചോദിച്ച 12 ചോദ്യങ്ങളിൽ 9 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകി 350 പോയിന്റുകൾ നേടിയ മിസ് സിനി ലാലു ഡേഞ്ചർ സോണിലേക്ക് പ്രവേശിക്കുന്നു. ആൻഡ് കൺഗ്രാറ്റ്സ് മിസ് ദിവ്യ ടോം ആൻഡ് സിനി ലാലു. 140 അല്ലേ? അതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. കാരണം തെറ്റ് തന്നെ കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് മത്സരിക്കുക എന്നുള്ളതാണ് പ്രധാനം അല്ലേ? അതാണ് ഏത് മത്സരത്തിന് പോകുന്ന ആൾക്കാരുടെയും മനസ്സിലുണ്ടാവേണ്ടത്. മത്സരത്തിൽ ജയിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവണം. എങ്കിൽ കൂടെ അതിൽ കൂടുതൽ നമ്മൾ പറയാലോ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയും. മത്സരിക്കും ഞാനും, ഫസ്റ്റ് ഓർ സെക്കൻഡ് ഓർ തേർഡ് ദാറ്റ് ഇസ് നോട്ട് മാറ്റർ, ഞാൻ മത്സരിച്ചിരിക്കും അല്ലേ? ആ ഒരു ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും അതാണ് ടെസ്സി. പക്ഷെ ടെസ്സി ഇന്നിവിടെ വന്നിരുന്ന ടെസ്സിയുടെ ഏറ്റവും മനോഹരമായ ദൈവഭക്തിയുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിനെ ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെച്ചുകൊടുത്തു സാക്ഷ്യമായിട്ട്. അതാണ് ഇന്നത്തെ ടെസ്സിയുടെ ഇവിടുത്തെ വരവ് കൊണ്ട് ഏറ്റവും അർത്ഥവത്താക്കിയത് അല്ലേ? എന്താണ് പറയാനുള്ളത് ഇപ്പോൾ? എന്ത് തോന്നുന്നു മനസ്സിൽ? വളരെ സന്തോഷം. വളരെ സന്തോഷം, ഒത്തിരി സന്തോഷം. ഓക്കെ, അതിലധികം സന്തോഷം കാനാന്തേശം ടീമിന്.
സന്തോഷത്തോടെ ഞങ്ങളൊരു മെമ്മൻറ്റോയും ഒരു സർട്ടിഫിക്കറ്റും തരാം. പ്ലീസ്. ആലുവയിൽ നിന്നും വന്ന ടെസി ലോയുമായിട്ടുള്ള വളരെ നല്ല ഒരു കുടുംബവുമായിട്ടുള്ള കാനാൻ ദേശം സീസൺ ടുവിന്റെ ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം പുതിയ മത്സരാർത്ഥിയുമായി ഞങ്ങൾ വരുന്നതാണ്. സ്റ്റിൽ ദെൻ, ഗുഡ് ബൈ. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. നിറക്കോടി നന്മയാ നിൻ സ്തുതി പാടുവ, അടിയനിന്നാകുമോ തമ്പുരാനേ. ഇപ്പൊ പ്രാദേശിക വാർത്തകൾ ഞാൻ വെച്ചപ്പോ ആദ്യം പറഞ്ഞത് ആലപ്പുഴയിൽ നിന്ന് മൂന്നാറിലേക്ക് പോയ ഒരു ബസ് മൂന്നാം മൈൽ എന്ന സ്ഥലത്തിന് ഇപ്പുറത്ത് വെച്ച് മറിഞ്ഞ് അതിനകത്ത് അഞ്ചു പേര് മരിക്കും, 20 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. കനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ പീറ്റർ ഏട്ടനുള്ള ആദ്യത്തെ ചോദ്യം. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത കേട്ടപ്പോൾ ഓടിച്ചെന്ന് കല്ലറയിലേക്ക് നോക്കിയ ശിഷ്യൻ ആരാണെന്നാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത്. വിശുദ്ധ പത്രോസ് ഉറപ്പാണോ? ഉറപ്പാ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്.